ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അടുക്കളയിലെ കുറച്ച് ടിപ്സും പാചകത്തിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും, എന്നാലും നമ്മൾ വിട്ടുപോകുന്ന ചിലതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫിഷെല്ലാം വാങ്ങിയിട്ട് ഫിഷെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കയ്യിലെ സ്മെല്ലും കാര്യങ്ങളും ഹാൻഡ് വാഷൊക്കെ ഇട്ട് നമ്മൾ കൈ കഴുകിയാലും ആ സ്മെല്ല് പോവാനും കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കൈ തുടച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കയ്യിൽ നിന്ന് വന്നിട്ട് പരട്ടി കൊടുക്കുക ചെറുതായിട്ട്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നല്ല സ്മെല്ലെല്ലാം പോവും, ബാഡ് സ്മെല്ലെല്ലാം പോവും. ഇനി അല്ലെങ്കിൽ കുറച്ച് കോഫി പൗഡറില്ലേ, ഇൻസ്റ്റൻ്റ് ആയാലും സാധാ ആയാലും കുഴപ്പമില്ല, ആക്കിയിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക. ഒരു കാൽ ടീസ്പൂണെല്ലാം മതി കേട്ടോ. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ആ ഒരു മീനിൻ്റെ സ്മെല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ, മീനിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ഒക്കെ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് വഴുതന അതുപോലെ തന്നെ വെണ്ടയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക, ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ മറ്റു കഷ്ണങ്ങളൊക്കെ വെന്ത് ഏകദേശം വരുന്ന സമയത്ത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വഴുവഴുപ്പൊന്നും ഇല്ലാതെ ഇതിൻ്റെ ഈ കഷ്ണങ്ങളൊന്നും തിളച്ച് നല്ല സെറ്റാവുന്ന സമയത്ത് തന്നെ ഇതും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ആ വഴുവഴുപ്പില്ലാതെ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഉടഞ്ഞു പോകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരികയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു നമ്മൾ മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വറുത്തിട്ട് അരക്കുന്നൊരു സാമ്പാറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ബ്രാഹ്മിൻ സാമ്പാർ ജംഷി റെസിപ്പീസ് സാമ്പാർ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അല്ലേ, സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടാൻ ഒരു കാൽ കഷ്ണം അല്ലൊരു ഹാഫ് കഷ്ണമൊക്കെ ശർക്കര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് നമുക്ക് സാമ്പാറിന് കിട്ടും കേട്ടോ. അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു കാൽ കഷ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറെല്ലാം വറവിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ടീസ്പൂണ് നെയ്യ്, നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക് സാമ്പാറിന്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും, ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ റെസിപ്പിയിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളൊരു റെസിപ്പിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലി മാവില്ലേ, ഇഡ്ഡലിക്ക് അരിയൊക്കെ ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതും നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി, എങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുന്ന നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്ന ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉഴുന്നെല്ലാം ഉഴുന്ന് അരിയെല്ലാം അരക്കുന്ന സമയത്ത് ചിലർക്കൊന്നും ഇങ്ങനെ പൊങ്ങി വരില്ല എന്നുള്ളൊരു പ്രശ്നം പറയലുണ്ട്. എങ്ങനെ അരച്ചിട്ടും പൊങ്ങി വരില്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാവ് അരക്കുന്ന സമയത്ത് ജാറെല്ലാം ചൂടായി, മിക്സിയെല്ലാം ചൂടാകുന്ന സമയത്ത് നമ്മളെ മാവ് പൊങ്ങി വരില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഐസ് വെള്ളമോ ചേർത്തിട്ട് സാദാ വെള്ളത്തിന് പകരം അങ്ങനെ ചേർത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു രണ്ട് കപ്പ് മാവിൽ അരിയിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റും കൂടും, നന്നായിട്ട് പൊങ്ങിയും വരും കേട്ടോ. അതും ട്രൈ ആക്കി നോക്കുക. പിന്നെ ഇതാ നമ്മൾ മാവ് അരച്ചതിന് ശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്നിങ്ങനെ കൈയോട് അടിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഒരു 5 മിനിറ്റൊക്കെ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പോഴും നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് പൊങ്ങാൻ വെക്കുന്ന സമയം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇത് നമ്മൾ അടച്ച്, ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്, രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മാവിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും മതി. ഇനി നമ്മൾ അടച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പൊങ്ങി വരാത്തവർ പ്രശ്നം ഉള്ളവരാണെങ്കിൽ, ചൂടുള്ള ഏരിയയിലേക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, എവിടെയും വെക്കുകയാണെങ്കിലും. അപ്പോൾ പൊങ്ങി വരാത്തവരാണെങ്കിൽ നമ്മൾ തെർമൽ കുക്കറില്ലേ, റൈസ് കുക്കർ, അതിലേക്ക് ഇറക്കി വെക്കുക. ഇനി അതല്ലെങ്കിൽ കബോർഡ്, കിച്ചൺ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊരു നല്ലൊരു വലിയ പാത്രം വെച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് രാവിലെ എടുത്തപ്പോൾ ഇതാ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് കബോർഡിൻ്റെ ഉള്ളിൽ, കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിലേക്കാട്ടെ വെച്ച് കൊടുത്ത് അതിൽ നമ്മൾ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവും. അതുകൊണ്ടാണ് നന്നായിട്ട് പൊങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി വരാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കൊണ്ട്, അകത്ത് നമ്മൾ വാതിലൊക്കെ അടച്ച് കഴിഞ്ഞാലും എപ്പോഴും ആ രാത്രി ആ ഒരു ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അകത്ത് കൊണ്ട് വെച്ചാലും നല്ലതാണ്.
മീൻസ് ഞാൻ പറഞ്ഞത് റൂമുകളിൻ്റെ ഉള്ളിൽ കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവാട്ടോ നമുക്ക് കിട്ടുക. അങ്ങനെ ഇതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇനിയിപ്പോൾ അല്ലേ നമ്മളെ ഇഡ്ഡലി തട്ടിലേക്ക് ചിലർക്കുണ്ട് ഇങ്ങനെ മാവൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നം പറയലുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് നെയ്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഞാനിപ്പോൾ ഈ എടുത്ത നെയ്യ് എല്ലാത്തിലേക്കും ഉണ്ടാവും. അങ്ങനെ നെയ്യ് ഒന്ന് കുറച്ചിങ്ങനെ തടവി കൊടുക്കുകയാണെങ്കിലേ, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെയ്യ് ആണെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, ഒന്നുകൂടെ നമുക്ക് വർക്കാകുന്നുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ മാവ് പെർഫെക്റ്റ് ആണെങ്കിൽ, ഇതാ അരച്ച മാവ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇതാ ഇതുപോലെ ആയിട്ട് ഉണ്ടാവുക, ഇങ്ങനെ ഒഴുകി വരില്ല, ഇതുപോലെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് വീഴും കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടുക എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇഡ്ഡലി കുറച്ചിങ്ങനെ ടൈറ്റ് ആയിരിക്കും കേട്ടോ, നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടൂല. പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചതിന് ശേഷം ദാ ഇതുപോലെ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, ഒരു അരമിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ, വെക്കുക ഒരു മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. വെള്ളത്തിൽ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ തണുക്കാൻ വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ മുകളിലേക്ക് വെള്ളം തണിച്ചു കൊടുക്കുക, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കണ്ടോ, ഒട്ടും അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനീ പറഞ്ഞു തന്നതിൽ ഏതെങ്കിലുമൊക്കെ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഇഡലിൻ്റെയും സാമ്പാറിൻ്റെയും ഒക്കെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളെ ഇഡലിയെല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഫ്ലഫിനെസ്സും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡലിയാട്ടോ, അതിൻ്റെ ഉള്ളിലും കണ്ട ഇങ്ങനെ പൊങ്ങു പൊങ്ങായിട്ടിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബിരിയാണിയൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലേ, ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിലിലേക്ക് ഒരു ടീസ്പൂണെല്ലാം നെയ്യ് ചേർത്തിട്ട് ഒരു മൂന്നോ നാലോ ഒനിയൻ സവാള ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ സവാള ഇതെന്തിനാന്ന് വിചാരിക്കും, പക്ഷേ സവാള നമ്മൾ വറുത്ത് കോരി ആ ഒരു വറുത്ത് കോരിയിട്ട് ബിരിയാണിയിലിടുമ്പല്ലേ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. പിന്നെ ചില നമ്മളെ തലശ്ശേരി ദം ബിരിയാണിയിലൊക്കെ ഈ ഒരു സവാള തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇത് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തോ. പിന്നെ ഇതാ ഇതുപോലെ ഗോൾഡൻ കളറിൽ ആക്കിയെടുക്കുക കേട്ടോ, ഒരുപാട് അങ്ങനെ റോസ്റ്റായി പോകരുത്. ഇനി ഇത് നമ്മൾ എടുത്ത് വെക്കുന്നത് തണുത്തതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒട്ടും കേടായി പോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഗീ റൈസ് ഒക്കെ കുക്കറിലല്ല അടുപ്പിലായാലും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ലെമൺ ജ്യൂസ് എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലേ നല്ല സോഫ്റ്റായിട്ട് റൈസ് കിട്ടുകയും ചെയ്യും. നല്ല എന്താ പറയുക, വിട്ട് ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് നല്ല വൈറ്റ് കളറിൽ, നല്ല പെർഫെക്റ്റ് വൈറ്റ് കളറിൽ നമുക്ക് ഗീ റൈസ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവാതെ നല്ല റൈസ് കിട്ടും കേട്ടോ, ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഇതാ അടുത്തത് നമ്മൾ എഗ്ഗ് നമുക്ക് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് നമ്മൾ എഗ്ഗൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ ഒക്കെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കറക്റ്റ് പെർഫെക്റ്റ് വേവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട കുറച്ചൊരു ഇങ്ങനെ കുഴഞ്ഞിട്ടുള്ള അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ എയർ അങ്ങ് കളഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും, നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റൂലേ. പിന്നെ നമ്മൾ ഈ എഗ്ഗ് പൊളിച്ചെടുക്കുന്ന സമയത്തില്ലേ ഒന്നിങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് ഇങ്ങനെ മുട്ടി എല്ലാ ഭാഗവും ഒന്ന് മുട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് അപ്പം തന്നെ പൊളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും ഇങ്ങനെ ഉടഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ, ചൂടോടെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇത് സിമ്പിളാണ്. നമ്മൾ ചായ വെക്കുന്ന സമയത്ത് ഇതാ പൊടിയെല്ലാം വിട്ട് ജസ്റ്റ് മൊത്തത്തിലൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളിത് ഓഫാക്കി കൊടുക്കുക. വീണ്ടും വീണ്ടും ഇങ്ങനെ പൊടിയാവാൻ വേണ്ടി ഇങ്ങനെ തിളപ്പിച്ച് ഓടിക്കരുത് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഓഫാക്കിയിട്ട് മൂടി വെക്കുക കേട്ടോ. ഓഫാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് അവിടെ ഇടുക. ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതുപോലെ പൊടിയെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റുള്ള ചായ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പെർഫെക്റ്റ് ചായ കിട്ടും. അതൊന്നും ട്രൈ ആക്കി നോക്കുക. തിളപ്പിച്ചോടി നമ്മൾ ചായൻ്റെ ടേസ്റ്റ് മാറേ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പാചകത്തിനൊക്കെ ആയിട്ടൊക്കെ സവാളൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത്
അയണിൻ്റെ പാത്രങ്ങളില്ല, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അങ്ങനത്തതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അല്ലാത്തതാണെങ്കിലും പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിലല്ലേ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടും. നന്നായിട്ട് പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടച്ച് എന്നിട്ട് സവാള ഇട്ടിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ സവാള സോഫ്റ്റായിട്ട് കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തു നോക്കും, നിങ്ങൾ ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. പെട്ടെന്ന് നമ്മൾ സാധാരണ വഴറ്റിയെടുക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ അതാ നമ്മൾ തവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാചകത്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു സ്പൂൺ റെസ്റ്റ് കിട്ടും. ഇനി അതും അല്ലെങ്കിൽ സാധാ ഒരു പ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കൊടുക്കുക. അല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിലോ കൗണ്ടർ ടോപ്പിലോ ഒന്നും ഇടരുത്. അതാകുമ്പോൾ നമുക്ക് പിന്നെ ക്ലീനിങ്ങിന് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വരും. കിച്ചൺ മോശം, നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ കിച്ചണും കൂടെ അത് മോശമാവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ സ്പൂൺ റെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധാ ഒരു പ്ലേറ്റ് യൂസ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഇനി അടുത്തത് നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് ബീഫോ ചിക്കനോ ഫിഷോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാതെ അതിലുള്ള വെള്ളം വെള്ളത്തിൽ തന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലേ നമ്മളെ. ഇതിപ്പോൾ ഞാൻ ഞണ്ടാണ് ചെയ്യുന്നത്, ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഫിഷാണെങ്കിലും ഒക്കെ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടിയേ. പിന്നെ ഇതാ നമ്മൾ ഫ്രീസറിലൊക്കെ കട്ട്ലറ്റ് സമൂസ ഉന്നക്കായി ഒക്കെ വെക്കുന്നവർ, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ നിന്ന് പുറത്ത് ഇറക്കി വെച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫുൾ ഗോൾഡൻ കളറാകുമ്പോൾ എടുത്ത് മാറ്റുക. ഇല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ആക്കിയെടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മളെ സ്നാക്ക് തണുപ്പായിരിക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മളെ എണ്ണയും മീഡിയം ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഉടഞ്ഞ് പൊട്ടിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച ഐറ്റംസ് അങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഞാനിത് വീഡിയോയിൽ അധികവും ഞാൻ വീഡിയോയിൽ പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്ക് ഉപയോഗപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് പറയുന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഗോതമ്പ് ഏത് ഗോതമ്പ് ആവാണെങ്കിലും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂടണം നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ പാകം നമുക്ക് മനസ്സിലാക്കാൻ നന്നായി കിളക്കി കൊടുത്തിട്ട് കയ്യിലൊന്ന് ഒന്നിങ്ങനെ കുറച്ചെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലിങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ച് സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഒരാഴ്ചത്തേക്കൊക്കെയുള്ള മാവ് നമ്മൾ ഫ്രിഡ്ജിൽ, ജോലിക്ക് പോകുന്നവർക്കൊക്കെ അവർക്ക് ഈസി ആയിരിക്കും, നമുക്ക് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡോ ഈ ഒരു ഡോ എടുത്തിട്ട് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു ബോക്സിൽ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ തണുപ്പൊന്നും പോകാൻ വേണ്ടി കാത്തിക്കേണ്ട കാര്യമില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും, ഹാർഡായിട്ടുണ്ടാവില്ല. എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്കിത് പരത്തി ഉണ്ടാക്കാവുന്നതാണ്, ചപ്പാത്തി ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ക്ലീൻ റാപ്പ് ഇല്ലെങ്കിലും നിങ്ങളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നന്നായിട്ട് കെട്ടിയിട്ട് കവർ ചെയ്തിട്ട് ബോക്സിലേക്കാക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നാലും ഇതേ എഫക്റ്റ് തന്നെ കിട്ടും. ഒരാഴ്ച വരെയുള്ള മാവൊക്കെ നമുക്ക് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഈസിയാവും ജോലിക്ക് പോകുന്നവർക്കും. പിന്നെ രാവിലത്തെ നമ്മളെ തിരക്കിനൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്രദമാവും കേട്ടോ. ഇതുപോലെ ബോക്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എടുത്തു വെക്കാൻ. അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചിരുന്ന ഒരു ടിപ്പായിരുന്നു കേട്ടോ. അതപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. ഇനിയിപ്പോൾ അതാ നമ്മൾ ഇതുപോലെ കുഴച്ച ചപ്പാത്തി, ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതായത് ഫ്രോസൺ, നമ്മൾ ഫ്രോസൺ ചപ്പാത്തി പുറത്തു നിന്നൊക്കെ വാങ്ങൂലേ, അതുപോലെ നമുക്ക് ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്കുള്ള ചപ്പാത്തി നമുക്ക് ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. പാന് ചപ്പാത്തി അതായത് പരത്തിയെടുത്തു, എടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കുക, അടുത്ത തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗം ഒരു 10 സെക്കൻഡ് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ദാ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും, ഒരു കളർ ചേഞ്ചോ പുള്ളിയോ ഒന്നും വരില്ല. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നിങ്ങൾ സിബ്ലോ കവറിൽ ഒരു ബോക്സിലോ ആക്കിയിട്ട് ഫ്രീസറിലുള്ള ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ
ഒരു രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇതാ ഇത് നിങ്ങൾക്ക് മീൻകറിക്കൊക്കെ നല്ല കുറുകിയ ചാറും നല്ല ടേസ്റ്റ് കൂടണമെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു സവാള, ഇതിന് പകരം ഒരു കൈപ്പിടി ചെറിയ ഉള്ളി ഞാനെടുത്ത് ഒരു സവാള എടുത്തിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ മീൻകറി വെക്കുന്ന പോലെ ഫസ്റ്റ് ഇത് ചേർത്തിട്ട് നിങ്ങൾക്ക് ഉലുവയെല്ലാം പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചെടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അതുപോലെ ചെയ്യുക. ഇതിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇതാ കുറച്ച് ഉലുവ അതിന് ശേഷം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, തക്കാളി ചേർത്ത് വഴറ്റി കൊടുക്കുക, നമ്മൾ മസാല കാര്യങ്ങളൊക്കെ ചേർക്കുക. ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റുകളൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലുള്ള ഫിഷ് കറി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാത്തിനും ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ദോശൻ്റെ കൂടെ ഒക്കെ കോമ്പിനേഷനായിട്ട് പോകുന്ന മീൻ കറി, നല്ല അടിപൊളി മീൻ കറി ആട്ടോ. ഏത് സൈസ് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നല്ലേ നമ്മൾ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും, തിളച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് മീൻ കറി ഒന്നും നമ്മൾ കുക്കാക്കി എടുക്കരുത് കേട്ടോ. കാര്യം ആ മീൻ കറീൻ്റെ ഒരു ടേസ്റ്റും കിട്ടൂല. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ, ചെറിയ ഫ്ലെയിമിലൊക്കെ നമ്മൾ കുക്കാക്കി എടുക്കുക മീനെല്ലാം. അപ്പോഴാണ് മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ, ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ട്രൈ ആക്കാത്തതുകൊണ്ട് ട്രൈ ആക്കി നോക്കുക. ഇനിയില്ലേ നമ്മൾ ചിക്കന്, ബീഫ്, മീൻ എല്ലാം കഴുകിയാലും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പച്ചമണം, ഒരു ഉളുമ്പ് മണം എന്നൊക്കെ പറയില്ലേ, അതെന്നോട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അത് പോകാൻ എന്താ ചെയ്യാന്ന്. അപ്പം ഞാൻ ചെയ്യൽ ഇതുപോലെ ചിക്കനൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഒരു 2 teaspoon വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ വിനാഗിരി മതി. വിനാഗിരി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 5 minutes അവിടെ മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് അതെടുത്തിട്ട് നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് കഴുകി ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ നല്ല വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉളുമ്പ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ചിക്കൻ കഴുകിയ കൈനും ഉണ്ടാവും ഒരു ആ ഒരു സ്മെല്ല്, അതൊന്ന് മാറിക്കിട്ടുണ്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം. സോപ്പിട്ട് കഴുകിയാൽ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. കുറച്ച് ലെമൺ ജ്യൂസ് കയ്യിലാക്കിയിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിലേ ആ ഒരു സ്മെല്ലേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഫിഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കോഫി പൗഡർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത് രണ്ടും യൂസ് ചെയ്താലും അതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതാ കുറച്ച് ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ തക്കാളി ഞാൻ സൂക്ഷിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോക്സിൽ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയിട്ട് വെക്കാം. ഞാനിപ്പോൾ കഴുകുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യുമ്പോഴാണ്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് കഴുകൽ. അപ്പോൾ ഇതാ ഇതുപോലെ തക്കാളിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗമല്ലേ, അതിങ്ങനെ താഴ്ത്തി താഴ്ത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മുകളിലേക്കാരി ഇത് ഇതുപോലെ അടുക്കടുക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നിങ്ങൾക്ക് തക്കാളി പൊട്ടിപ്പോകാതെ കേടുവന്ന് പോകാതെ ചീഞ്ഞ് പോകാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ അങ്ങനത്തെ ഇങ്ങനത്തെ ബൗളിലാക്കി വെക്കുകയാണെങ്കിൽ, കണ്ടെയ്നറിലാണെങ്കിൽ നിങ്ങൾ അടച്ച് വെക്കുമല്ലോ. ബൗളിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ റാപ്പ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇല്ലെങ്കിലില്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരു ഉണക്കം അതിന് ഒരു വാട്ടം വരും കേട്ടോ. കുറേ നാൾ കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തക്കാളിയൊക്കെ ചുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു ഫ്രഷ്നെസ് കിട്ടില്ല കേട്ടോ. അങ്ങനെ ക്ലീൻ റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അത് അടുത്തതായിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക നോക്കാം. അപ്പോൾ മല്ലിയിലയും പുതിനയിലൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ അഴുകിയ ഭാഗം അതുപോലെ തന്നെ ആ റൂട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് വേസ്റ്റെല്ലാം മാറ്റി നല്ല ലീഫെല്ലാം തെരഞ്ഞെടുത്ത് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുക. അത് മല്ലിയിലയും ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വേര് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രഷ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബോക്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഞാൻ പറഞ്ഞുതരാം. പിന്നെ അങ്ങനെയല്ല, ഇനിയിപ്പോൾ ഞാനൊരിക്കലും കഴുകിയിട്ട് എടുത്തു വെക്കില്ല കേട്ടോ. നമ്മൾ മല്ലിയിലൊക്കെ പെട്ടെന്ന് അഴുക്കായിട്ട് പോകും, ചീഞ്ഞു പോകും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴുകിയിട്ട് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം ഉപ്പിയെടുത്തിട്ട് വെയിലിലോ അല്ലെങ്കിൽ ഓവനിലോ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ കഴുകി എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇലയല്ലേ ലീഫായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് അഴുകി പോകും കഴുകിയെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിയിൽ, നമ്മളിപ്പോൾ ഞാൻ കണ്ടെയ്നറിൻ്റെ അടിഭാഗത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇടയിലും, ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട്, രണ്ടും ഉണ്ടല്ലോ, മല്ലിയിലയും പുതിനയിലയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും അതിൻ്റെ ഇടയിൽ കുറേ അധികം ഉണ്ടെങ്കിൽ ഇടയിൽ ഇങ്ങനെ നിങ്ങൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ ഇതാ ഏറ്റവും മുകളിലായിട്ടും ഞാനൊരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇനി നമ്മളിത് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. ഇനി അല്ല നിങ്ങൾ കുറേ ഉണ്ട്, ഇത് എടുക്കുന്ന സമയത്ത്
മേലത്തെ ടിഷ്യൂലോ അല്ലെങ്കിൽ താഴത്തെ ടിഷ്യൂലോ നനവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടിഷ്യൂ മാറ്റിയിട്ട് ഫ്രഷ് ടിഷ്യൂ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ നാൾ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കറിവേപ്പില നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ അല്ലി അടർത്തിയിട്ട് ബോക്സിലിട്ടിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്നും കിട്ടാത്തവർക്ക് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് കുറേ സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ നമ്മൾ ക്യാരറ്റ് ഞാനിങ്ങനെയാണ് സ്റ്റോർ ചെയ്യൽ. ക്യാരറ്റ് ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് അത് നഗക്കെ വെള്ളം ഒഴിച്ചെടുക്കും കേട്ടോ. നഗക്കെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുകയാണെങ്കിലേ കുറേ നാൾ ഒരു മാസത്തിൻ്റെ മേലേക്ക് നമുക്ക് അഴുകാതെ ക്യാരറ്റ് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അല്ലാതെ നമ്മൾ കവറിലൊക്കെ ആക്കി കണ്ടെയ്നറിലൊക്കെ ആക്കി വെള്ളം വെറുതെ വെള്ളം ഒഴിക്കാതെ വെറുതെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ക്യാരറ്റ് ചീഞ്ഞു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. കുറേ നാൾ നമുക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ ഞാൻ പച്ചമുളക് ഞെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പർ താഴെ വെച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗത്തും ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ ഈ ഞെട്ടൊന്നും കളയാതെ വെക്കണം എന്നുണ്ടെങ്കിൽ, ടിഷ്യൂ പേപ്പറൊന്നും ഇല്ലാതെ വെക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ പച്ചമുളക് കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉലുവ, ഒരു ടീസ്പൂൺ ഉലുവ ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിലും ഒന്നും അഴുകിക്കിടന്നും വരില്ല കേട്ടോ. ഇത് രണ്ടിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജ് ചിലർ ചോദിക്കേണ്ട, അതാണ് ഞാൻ എടുത്തു വന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നിങ്ങൾക്കിങ്ങനെ തേങ്ങ ചെരുകിയതും, തേങ്ങ ചെരുകിയത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ, ആവശ്യത്തിന് യൂസ് ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ കട്ടൻ കാപ്പിയെല്ലാം കുടിക്കുന്ന സമയത്ത് ഞാനിതാ കാപ്പി ഇപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇതിപ്പോൾ ചുക്കും കുരുമുളകും ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഒരു പിഞ്ച് ചുക്ക് കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള കാപ്പി ആട്ടോ, അടിപൊളി ടേസ്റ്റുള്ള കാപ്പി. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇല്ലേ നല്ല നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കാപ്പി. ഇപ്പം ഇങ്ങനെ കുടിക്കാത്തവരുണ്ടെങ്കിൽ, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിക്കോ. ഗസ്റ്റിനൊക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ കട്ടൻ കാപ്പി കൊടുക്കുന്ന ടൈമിൽ. പിന്നെ ഇതാ നമ്മൾ കപ്പ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. എന്നിട്ട് വേവിച്ച് ആ വെള്ളം ഊറ്റിക്കളയുന്നു. ഏറ്റവും പെർഫെക്റ്റ് നമ്മൾ അടുപ്പിൽ തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. കുക്കറിനേക്കാളും ബെസ്റ്റ് അതാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലൊക്കെ ചെയ്തെടുക്കുക. എന്നാലും കുറച്ചധികം വെള്ളത്തിൽ നമ്മൾ വിസിൽ, ഒരു രണ്ട് വിസിൽ, ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലാണ് ഞാൻ എടുക്കാറ്. അങ്ങനെ ചെയ്തെടുക്കും, കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിതാ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് പ്രോബ്ലം കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം ഊറ്റിക്കളയാതെ അങ്ങനെ മിക്സ് ചെയ്യില്ലേ, അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ മന്തി റൈസൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മളിതാ ഇപ്പോൾ വെള്ളത്തിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരിയും വെള്ളവും തിളച്ച് വന്നതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ, അതായത് ഒരു കുഴഞ്ഞ പരുവല്ല ആ ഒരു സമയം വരെ നമ്മൾ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മന്തി റൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഈ റൈസ് നമ്മൾ ഒരു മണിക്കൂർ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുക പച്ചവെള്ളത്തിൽ കേട്ടോ. എന്നിട്ടാണ് ഇതുപോലെ ചെയ്യേണ്ടത്. എന്നിട്ട് ദാ ഈ ഒരു കുഴഞ്ഞ, ഇതിനേക്കാളും കുറച്ച് കുഴഞ്ഞ പരുവത്തിൽ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്തല്ലേ നമുക്ക് നല്ല സോഫ്റ്റ് റൈസ് കിട്ടും കേട്ടോ. അങ്ങനെ ഉടഞ്ഞു പോകാത്ത നല്ല സോഫ്റ്റ് റൈസ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കിച്ചൺ ടിപ്സ്, കുക്കിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കും, ഒന്നെങ്കിലും ഉപകാരപ്രദമായി ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോയത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കുക. ഒരു തമ്പോ ഒരു സ്മൈലിയോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.